നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരിശീലനത്തിനിടെ ഷെൽ പൊട്ടിത്തെറിച്ച് രണ്ട് അഗ്നിവീറുകൾ മരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ സേനാ താവളത്തിലാണ് അപകടമുണ്ടായതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഗ്നിവീറുകളുടെ ഒരു സംഘം പരിശീലനം നടത്തുന്നതിനിടെയാണ് ഷെൽ പൊട്ടിത്തെറിച്ചതെന്നും അധികൃതർ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സൈന്യവും പോലീസും അന്വേഷണം ആരംഭിച്ചു. 2022 ജൂൺ 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗ്നിവീർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ച് അന്ന് മുതൽ തന്നെ ഒരു സൈഡിൽ നിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രതിരോധ സേനകളിൽ 4 വർഷത്തെ ഹ്രസ്യകാല നിയമനത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് അഗ്നിപഥ് പദ്ധതി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു അഗ്നിവീർ പരിശീലനത്തിനിടെ പൊട്ടിത്തെറിച്ച് 2 പേർ കൊല്ലപ്പെട്ടത്. അഗ്നിവീർമാരായ ഗോഹിൽ വിശ്വരാജ് സിംഗ്, സൈഫത്ത് ഷിത്ത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2 പേർക്കും 20-21 വയസ്സാണ് പ്രായം. അഗ്നിവീർ സംഘം ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ ഫീൽഡ് ഗണ്ണിൽ നിന്ന് വെടിയുതിർക്കുന്നതിനിടെയാണ് ഷെല്ലുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചത്. ഇരുവർക്കും പരിക്കേറ്റു. ഡിയോലിയയിലെ MH ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് അവിടെ അവർ മരിച്ചതായി അറിയിച്ചു. ഹവിൽദാർ അജിത് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിയോ ലാലി ക്യാമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധ സേനയെ വളർത്താനും പ്രതിരോധ പെൻഷൻ ബിൽ കുറയ്ക്കാനുമുള്ള ശ്രമത്തിലാണ് 2022 കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത്. സ്കീം അനുസരിച്ച് അഗ്നിവീർസ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ 4 വർഷത്തെ ഹ്രസ്യകാല കരാറിൽ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. മൊത്തം വാർഷിക റിക്രൂട്ട്മെന്റുകളിൽ 25% പേർക്ക് മാത്രമേ സ്ഥിരം കമ്മീഷന് കീഴിൽ തുടരാൻ അനുവാദമുള്ളൂ. എന്നിരുന്നാലും അഗ്നിപദ് പദ്ധതി രാജ്യവ്യാപകമായി പ്രതിഷേധം നേരിട്ടു. 4 വർഷത്തിന് ശേഷം സർവീസ് വിടുന്നവർ അനിശ്ചിതത്വത്തിലേക്ക് ഉറ്റുനോക്കുമെന്നും സൈനിക ഉദ്യോഗാർത്ഥികൾ ഫ്ളാഗ് ചെയ്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ NDA സഖ്യകക്ഷികൾ പുനഃപരിശോധിക്കുകയായിരുന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ജീവനക്കാരെ സംഭാവന ചെയ്യുന്ന മേഖലകളിൽ അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടതായും BJPയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അഗ്നിവീർ പദ്ധതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ സൈനികരെ തൊഴിലാളികളാക്കി മാറ്റിയെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്ന പദ്ധതി പൂർണ്ണമായും പിൻവലിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി ആകർഷകമല്ലാതായതോടെ സൈന്യത്തിൽ ചേരാനുള്ള യുവജനങ്ങളുടെ താൽപര്യം ഗണ്യമായി ഇടിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഭൂരിപക്ഷം അംഗങ്ങളെയും സംഭാവന ചെയ്യുന്ന പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ സൈന്യത്തിൽ ചേരാൻ യുവജനങ്ങളെ വിമുഖത പ്രകടിപ്പിക്കുകയാണ്. കരനാവിക വ്യോമസേനകളിൽ 4 വർഷം അടിസ്ഥാനമാക്കി കരാർ നിയമനം നടപ്പിലാക്കിയ മോദി സർക്കാരിന്റെ അഗ്നിപദ് പദ്ധതി ആകർഷകമല്ലാതായതോടെ യുവജനങ്ങൾ വിദേശ തൊഴിൽ തേടി രാജ്യം വിടുന്ന അവസ്ഥ വർദ്ധിച്ചു വരുന്നതായും പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു.